ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സി വഴി നിങ്ങൾക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് സബ് ഇൻസ്പെക്ടർ ആവാൻ പറ്റുന്നൊരു റിക്രൂട്ട്മെൻറ്റിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. 15 മെയ്യിൻ്റെ ഗസറ്റഡിൽ വന്ന നോട്ടിഫിക്കേഷനാണ്. ലാസ്റ്റ് ഡേറ്റ് 19 ജൂണാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 19 ജൂണിന് മുന്നേ നിങ്ങൾ പി എസ് സിയുടെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക. എൻ സി എ നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 90/2024 എൻ സി എ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി, മറ്റ് കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പോലീസാണ്. മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് ഡയറക്റ്റ് നിയമനം കിട്ടാൻ പോകുന്നത്. 45,600 തൊട്ട് 95,600 വരെ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ലാറ്റിൻ, കത്തോലിക് ഓർ ആംഗ്ലോ ഇന്ത്യൻ, ഈ ഒരു വിഭാഗത്തിൽ പെട്ടവർക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് എസ് സി എസ് ടി ഒ ബി സിക്കാർക്കോ ജനറൽക്കാർക്കോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു എൻ സി എ വിജ്ഞാപനമാണ്, അതുകൊണ്ട് ലാറ്റിൻ, കത്തോലിക്ക്, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ പെട്ടവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. 20 മുതൽ 34 ഏജ് ലിമിറ്റ് വരുന്നത്. 20 തൊട്ട് 34. ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് ഓട്ടോമൊബൈൽ ഡിഗ്രി അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, അതും അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ 1 ഇയർ എക്സ്പീരിയൻസ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്ത 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ലൈസൻസ്, ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നില്ല. ആദ്യം ഒരു റിട്ടേൺ എക്സാം, ഒ എം ആർ എക്സാം, അതിനുശേഷം വേരിഫിക്കേഷൻ, മെഷർമെൻറ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ തുടങ്ങിയ സെലക്ഷനാണ് വരുന്നത്. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ 165 സെൻറ്റിമീറ്റർ ഹൈറ്റും 81 സെൻറ്റിമീറ്റർ ചെസ്റ്റും ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ അധികം ഉണ്ടാവണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വരുന്നത്. ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.